പക്ഷേ വയലാർ തന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നീലഗിരി എന്ന് പറയുന്ന ഹോട്ടലിൽ അദ്ദേഹം താമസിക്കുമ്പോൾ അവിടെ വരുന്ന വേശ്യാസ്ത്രീകളോട് സുപ്രഭാത വന്ദനം നടത്തുന്നതായിരുന്നു ആ വരിയുടെ ആ വരിക്ക് പ്രചോദനം എന്ന് നമ്മൾ കേട്ട് മറന്ന സാധനം. വെളിച്ചം ദുഃഖമാണോ നീ തമസല്ലോ സുഖപ്രദം? സത്യത്തിൽ വെളിച്ചം ദുഃഖമാണോ തമസോ സുഖപ്രദമാണോ? ഒരിക്കലുമല്ല. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ട്, എന്ത് എങ്ങനെ എവിടെ എന്ന്. സിനിമാ നിരൂപകർ പണ്ട് മുതലേ ഉണ്ടായിരുന്നു. സിനിമാ നിരൂപകർക്കൊക്കെ വളരെ നല്ലൊരു പൊസിഷൻ, അതായത് ഒരു അവാർഡ് ദാന ചടങ്ങിൽ ആദ്യം സിനിമാ നിരൂപകരെ വിളിച്ച് ആദരിച്ചതിന് ശേഷമാണ് മറ്റ് ചടങ്ങുകൾ വിദേശ സിനിമകളിലൊക്കെ നടക്കുക. എങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇങ്ങനെ ഒരുപാട് സിനിമാ നിരൂപകർ ഒരു കൂണുപോലെ പൊട്ടിമുളയ്ക്കുന്നൊരു അവസ്ഥ ഉണ്ടാകുകയും അതുപോലെ തന്നെ സിനിമാ നിരൂപകർ സിനിമയെക്കുറിച്ച് പല രീതിയിൽ മോശമായി പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമാ പ്രവർത്തകർക്കിടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഇത് കോടതി കയറുന്ന വിഷയം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിരൂപണം, അതെങ്ങനെയാണ് നടത്തേണ്ടത്, അത് എവിടെയാണ് നടത്തേണ്ടതെന്നൊക്കെ നമുക്ക് ഒരു അറിവുണ്ടാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. നിരൂപണം എല്ലാ മേഖലയിലും, എന്തൊരു കാര്യമുണ്ടെങ്കിലും എല്ലാ മേഖലയിലും നിരൂപണം ഉണ്ടെങ്കിലും സിനിമാ നിരൂപണമാണ് കുറച്ചുകൂടെ പോപ്പുലർ ആയിട്ടുള്ളത്. അതിന് കാരണമൊന്നുമല്ല, സിനിമ ഒരു പോപ്പുലർ ആർട്ട് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഒരു പോപ്പുലർ ആർട്ടിൻ്റെ ഒരു പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമാണ് സിനിമ. കാരണം സിനിമയിൽ എല്ലാ കലകളും സംഗമിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എങ്കിൽ കൃത്യമായിട്ടൊരു പ്യുവറായിട്ടുള്ളൊരു ആർട്ടാണോ, പ്യുവറായിട്ടുള്ളൊരു കലയാണോ, ശുദ്ധീകരിച്ചൊരു കലയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുമില്ല. കാരണം ഒരു വിപണനത്തിന് വേണ്ടിയിട്ട് എല്ലാ കലകളും കൂട്ടിച്ചേർത്തിട്ട് ഒരു വാണിജ്യ ഘടകമായിട്ട് ഇറക്കുന്ന ഒരു സിനിമ ഒരു കാര്യം തന്നെയാണ്, ഒരു ആർട്ട് വർക്ക് തന്നെയാണ് സിനിമ. അപ്പോൾ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു കൃത്യമായൊരു കല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അപ്ലൈഡ് ആർട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതായത് ആർട്ടിനെയൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടൊരു ബിസിനസ് പരമായിട്ടൊരു വാണിജ്യപരമായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഇറക്കുക എന്നുള്ളത് തന്നെയാണ് സിനിമ. അപ്പോൾ അങ്ങനെ ഒരു ജനപ്രീതി നേടിയിട്ടും ജനങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ടും അങ്ങനെയൊക്കെ കാണികളെയൊക്കെ വിലയിരുത്തിയിട്ടും അല്ലെങ്കിൽ കഴിഞ്ഞുപോയ പല കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ബിസിനസ് പരമായിട്ട് തന്നെ വിജയിക്കണമെന്നുള്ള വിജയ ഫോർമാറ്റുകളൊക്കെ ചെയ്ത് വെച്ച് മുന്നോട്ട് ഇറക്കുന്നത് കൊണ്ടാണ് ജനപ്രീതി കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ജനപ്രീതി കൂടുതൽ കിട്ടുന്നതുകൊണ്ട് കൂടുതലായിട്ടും ഇതിൻ്റെ മുകളിൽ അഭിപ്രായങ്ങളുണ്ടാകാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൽ കൂടുതൽ നിരൂപകരും കൂടുതൽ അഭിപ്രായങ്ങളും ഒക്കെ വരുന്നത്. പിന്നെ ഈ സ്റ്റാറുകൾ അങ്ങനെയൊക്കെ നമ്മൾ ആരാധിക്കുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ ഇതിന് ചുറ്റും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മറ്റു നിരൂപണങ്ങളെക്കാളും കൂടുതൽ ശ്രദ്ധ നേടുന്നത് സിനിമാ നിരൂപണമാണ്. അപ്പോൾ ഒരു കഥ എഴുതുന്ന പോലെയോ അല്ലെങ്കിൽ നോവൽ എഴുതുന്ന പോലെയോ അല്ല ഇത്. ഇപ്പോൾ ഒരു കഥ എഴുതുന്നതോ അല്ലെങ്കിൽ നോവൽ എഴുതുന്ന ആളുകളൊന്നും തിരക്കഥാ മേഖലകളിലേക്ക് വരാറില്ല. എങ്കിൽ തിരക്കഥ എഴുതുന്ന ആളുകൾക്ക് ചിലപ്പോൾ കഥ എഴുതാനോ നോവൽ എഴുതാനോ കഴിയില്ല. കാരണം ഇതൊരു പ്രേക്ഷകൻ എവിടെ കരയണം, എവിടെ ചിരിക്കണം, എവിടെ അവൻ ഒരു പ്രത്യേക മൂഡിലേക്ക് തന്നെ ഒരു ഫീല് അനുഭവിക്കണം, അല്ലെങ്കിൽ എവിടെ ഇടവേള വേണം, എവിടെ പഞ്ച് ഡയലോഗ് വേണം, എവിടെ കഴിഞ്ഞുപോയ പല കാര്യങ്ങളിൽ നിന്നും എടുക്കുന്ന പല കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്റ്റാറിൻ്റെ വ്യക്തിജീവിതത്തിലും ഒക്കെ വന്ന കാര്യങ്ങൾ, സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങൾ, ട്രെൻഡിങ് ആയിട്ടുള്ള പല വീഡിയോകൾ, അതുപോലെ തന്നെ ട്രോളുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ഫോർമാറ്റിൽ എങ്ങനെയൊക്കെ വിജയം വരുന്നു എന്നുള്ള ഫോർമാറ്റിൽ എഴുതുന്നതാണ്. അപ്പോൾ ഒരു പ്രത്യേകിച്ച് അതിനൊരു ഒരു ഒരു ഫോർമാറ്റിൽ എഴുതിക്കൊണ്ടിരുന്ന ഒരു കാര്യം അതുകൊണ്ട് ചിലപ്പോൾ ചില എഴുത്തുകാർക്കൊന്നും അങ്ങനെ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ തിരകഥാകൃത്തുക്കൾ അങ്ങനെ നോവലോ കഥയോ എഴുതാത്തത്. എങ്കിൽ വളരെ ചുരുക്കം റയറായിട്ടുള്ള ചില ആളുകൾ, മഹാന്മാർ നമുക്കുണ്ട്, എം ഡിനെ പോലെയും പത്മനാഭനെ പോലുള്ളവരും കഥയും കവിതയും നോവലും ഒക്കെ എഴുതുകയും അതുപോലെ തന്നെ തിരക്കഥ എഴുതുകയും ചെയ്യുന്നവർ. എങ്കിൽ ഭൂരിപക്ഷം തിരക്കഥാകൃത്തുക്കളും എഴുത്തുകാരല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ജനപ്രീതി നേടി ഒരു വാണിജ്യ ഘടകമായി ഒരു സിനിമ ഇറക്കുമ്പോൾ ഉറപ്പായിട്ടും ജനങ്ങൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. അപ്പോൾ ആ അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ചില ഒരാൾ ഒരു കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം ഇതാണ് എന്ന് പറയുന്നത് വെറും അഭിപ്രായം മാത്രമായി കണ്ടാൽ മതി, അത് അയാളുടെ മാത്രം അഭിപ്രായമാണ്. എങ്കിൽ നിരൂപണം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ നിരൂപണം എന്ന് പറയുന്നൊരു കാര്യത്തിന് ആ നിരൂപക ശ്രദ്ധ നേടാനുള്ളൊരു ക്വാളിറ്റി ആ ആർട്ട് വർക്കിനുണ്ടാകണം. അങ്ങനെ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു വർക്കിനെ നിരൂപകർ ശ്രദ്ധിക്കുക വേണ്ട, അങ്ങനെ വിട്ടേക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിരൂപക ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ളത് ഒരു വർക്കിൻ്റെ ക്വാളിറ്റിയാണ്. കുറച്ചുകൂടെ നിരൂപണം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ നിരൂപണത്തിലുമുണ്ട് അവിടെ ഒരു ക്ലാസിഫിക്കേഷൻ, ക്രിറ്റിസിസം. ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ വിമർശനം എന്നല്ല നിരൂപണം എന്നാണ്. വിമർശനം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നെഗറ്റീവ് വേർഡ് തന്നെയാണ്. നിരൂപണം എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, സബ്ജക്റ്റീവ് ക്രിറ്റിസിസം, ഒബ്ജക്റ്റീവ് ക്രിറ്റിസിസം എന്നിങ്ങനെ ക്രിറ്റിസിസത്തിനെ നമുക്ക് തരംതിരിക്കാം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ആ ആർട്ട് വർക്കിനോട് നിഷ്പക്ഷമായി നിന്നിട്ട് ഒരു പക്ഷം ഒരു അത് ഉണ്ടാക്കിയ ആളുടെ പക്ഷത്തോ അല്ലെങ്കിൽ ജനങ്ങളുടെ പക്ഷത്തോ മറ്റുള്ളവർക്കാരുടെ പക്ഷത്തോ ഒക്കെ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് അതിനെ കൃത്യമായിട്ട് അതിൻ്റെ ഗുണവും ദോഷവും അനലൈസ് ചെയ്യുന്ന ഒരു രീതിയെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയും. ഇതുകൊണ്ട് ഇതിൻ്റെ ഉപജ്ഞാതാവിനും കുറച്ച് ഗുണങ്ങളുണ്ട്. കാരണം നല്ല കാര്യങ്ങൾ പറയും, അതുപോലെ മോശവശങ്ങൾ പറയുമ്പോൾ അതിൽ നിന്ന് അവർക്ക് പഠിക്കാനുള്ളതും കൂടിയുണ്ട്. അപ്പോൾ അതിനെ ആർക്കും ഒരു പക്ഷത്തും നിൽക്കാതെ അതിൻ്റെ ഗുണവും ദോഷവും പറയുന്നതിനെ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയാം.
എങ്കിലൊരു ആർട്ട് വർക്കിൽ അതിൻ്റെ ഉപജ്ഞാതാവ് എന്താണോ സൃഷ്ടിച്ചത്, അപ്പോൾ ആ ഒരു വിഷയം അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ അയാളുടെ ഒരു വ്യൂ പോയിൻറ്റിലൂടെ തന്നെ കാണുന്നതിന് സബ്ജക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയാം. ഈ സബ്ജക്റ്റീവ് ക്രിറ്റിസിസം നടത്താനുള്ളതാണ് അധിക നമ്മുടെ മലയാള സിനിമകൾ അല്ലെങ്കിൽ അധിക ആർട്ട് വർക്കുകളും അല്ലെങ്കിൽ മറ്റ് നോവലായാലും മറ്റെന്ത് മേഖലകളിലായാലും സബ്ജക്റ്റീവ് ക്രിറ്റിസിസം നടത്താനുള്ള കാര്യങ്ങളാണ് അധികവും ഉണ്ടാകുക. ഒരു 80% അങ്ങനെയാണ് ഉണ്ടാകുക. എന്താണോ ഉപജ്ഞാതാവ് ഉദ്ദേശിച്ചത് അത് തന്നെ കാണികളിലേക്കും എത്തുക, അത് തന്നെ അവരും ഫീൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് പല ആർട്ട് വർക്കുകളും പോകുന്നത്. എങ്കിൽ അങ്ങനെയല്ലാത്ത ചില വർക്കുകളൊക്കെ ഇപ്പോൾ കുറേയായിട്ട് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങുന്നുണ്ട്. അതായത് സ്രഷ്ടാവിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ ചിന്തിക്കാനുള്ള സ്പേസ് ഇട്ട് തരുന്ന വർക്കുകളെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് ഈ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റീവ് ക്രിറ്റിസിസത്തിലും കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസത്തിലും പെടാതെ ഒബ്ജക്റ്റീവ് ക്രിറ്റിസിസം എന്നുള്ളൊരു രീതിയിലേക്ക് മാറി വരുന്നത് കാണാം. ഒരു സ്രഷ്ടാവിൽ നിന്നും അകന്ന് മാറി നമ്മളുടെ ചിന്തകൾക്ക് കുറേ ഗുണകരമാകുന്ന രീതിയിൽ പോവുകയും അങ്ങനെ ക്രിറ്റിസിസം എന്നതിനെ ഒബ്ജക്റ്റീവ് ക്രിറ്റിസിസം എന്ന രീതിയിലെടുക്കുന്ന ഈ ഒബ്ജക്റ്റീവ് ക്രിറ്റിസിസം, കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം, അതുപോലെ തന്നെ സബ്ജക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള അർത്ഥങ്ങൾ വിലയിരുത്തുമ്പോൾ അങ്ങനെയല്ല. എങ്കിലും സ്രഷ്ടാവിൽ നിന്നും അകന്നുകൊണ്ട് സൃഷ്ടിയെ കാണുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം നമ്മൾ സ്രഷ്ടാവ് എന്താണോ ചിന്തിച്ചത് അതുപോലെയൊക്കെ മനസ്സിലാക്കാൻ പോകുമ്പോൾ കുറേ അബദ്ധങ്ങൾ ഉണ്ടായിരിക്കാം. കാരണം നമ്മളിപ്പം ഒരു പാട്ട് കേട്ടിട്ടില്ലേ, ഈ വയലാർ എഴുതിയ പാട്ട്, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജ്യോതിർമയ്യാമുഷസ്സിന് വെള്ളിച്ചാമരം വീശും ഹേമന്തമേ സുപ്രഭാതം എന്നൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നീലഗിരി കുന്നുകളിലൂടെ ഇങ്ങനെ സൂര്യൻ്റെ രശ്മികൾ ഇങ്ങനെ വന്നിങ്ങനെ കിടക്കുന്ന ഒരു താഴ്വരയും അതിനെ നോക്കിയൊരു സുപ്രഭാതം പറയുന്നതൊക്കെയാണ് നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. പക്ഷേ വയലാർ തന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നീലഗിരി എന്ന് പറയുന്ന ഹോട്ടലിൽ അദ്ദേഹം താമസിക്കുമ്പോൾ അവിടെ വരുന്ന വേശ്യാസ്ത്രീകളോട് സുപ്രഭാത വന്ദനം നടത്തുന്നതായിരുന്നു ആ വരിയുടെ ആ വരിക്ക് പ്രചോദനം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ സ്രഷ്ടാവ് എന്താണോ ഉദ്ദേശിച്ചെന്നുള്ളത് നമ്മൾ എക്സ്പ്ലനേഷൻ കേൾക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിച്ചതിൽ നിന്നും ഇത് വ്യതിചലിച്ചു പോകും. അതുകൊണ്ട് ഒരിക്കലും ഒരു സൃഷ്ടി നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും മനസ്സിലാകുകയും അല്ലെങ്കിൽ നമുക്കതിനോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആകുകയും അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും മറ്റൊരു അർത്ഥങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്രഷ്ടാവ് എന്താണോ എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് അറിയാൻ പോകേണ്ട കാര്യം ഇല്ല. പിന്നെ അത് ഭയങ്കരമായിട്ട് ഒരു കാര്യത്തിൽ നിന്നും അധിവായന എന്ന് പറഞ്ഞൊരു കാര്യം ആവശ്യമില്ല. അതായത് സ്രഷ്ടാവ് ചിന്തിക്കാത്ത ചില പൊളിറ്റിക്സും ചില അതിൻ്റെ വ്യൂ പോയിൻറ്സുകളും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട, പ്രത്യേകിച്ച് സിനിമകൾ, പ്രത്യേകിച്ച് ജോണർ സിനിമകൾ എന്ന് പറയുന്നതിൽ ഓരോ ജോണറുകൾക്ക് ഇന്ന ഇന്ന ഫോർമാറ്റുകളുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ കൂടുതലായിട്ടത് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നതുകൂടിയുണ്ട്. എങ്കിലും ഈ സൃഷ്ടാവിൽ നിന്ന് അകന്ന് നമുക്ക് പലതരം ഫീലുകൾ തരികയും പലതരം അർത്ഥങ്ങൾ കണ്ടെത്താനും കഴിയുകയും പിന്നെയും പിന്നെയും റിപ്പീറ്റ് റിപ്പീറ്റ് ട്രിപ്പ് വാല്യൂ ഉള്ളത് നമുക്ക് നോവലായി വായിക്കാനും സിനിമയിൽ വീണ്ടും വീണ്ടും കാണാൻ ഒക്കെ പറയും. അതുപോലെ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിർദ്ദേശിച്ചു കൊടുക്കാനും പറ്റുന്ന സാധനങ്ങളെയാണ് നമ്മൾ ക്ലാസിക്കുകൾ എന്നുള്ളൊരു വിഭാഗത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നിരൂപകരടക്കം ഒരു എതിരഭിപ്രായം പറയാതെ അതിനെ അംഗീകരിക്കുന്നതായിട്ടും കാണുകയും ചെയ്യാം. റോളർ ബാറ്റേഴ്സ് 1967 എഴുതിയ ദി ഡെത്ത് ഓഫ് ദി ഓതർ റെഫർ ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു വർക്ക് ഏത് രീതിയിലും കാണാം, ചെയ്ത ആളല്ല ആ വർക്ക് വ്യാഖ്യാനിക്കേണ്ടത്, അത് ഒരു നിരൂപകനോ കാഴ്ചക്കാരനോ ചെയ്യേണ്ട കാര്യമാണ്. ക്രിറ്റിസിസം ഈസ് എ മാറ്റർ ഓഫ് കറക്റ്റ് ഡിസ്റ്റാൻസിങ് എന്ന വാട്ടർ ബെഞ്ചമിൻ്റെ കോട്ട് അവിടെ കൃത്യമാണ്. അതായത് സ്രഷ്ടാവിൽ നിന്ന് അത്രയും അകന്നിട്ടേ നമ്മൾ സിനിമ കാണാം. അതുപോലെ തന്നെ ഈ കോട്ടുകൾ എന്ന് പറയുന്ന സംഗതികൾ, ചില കോട്ടുകൾ നമ്മൾ എടുത്തുകൊണ്ട് തന്നെ ചില സിനിമകളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട്, ഈ മഹാനിലൊക്കെ ഒരു മഹാത്മാഗാന്ധിൻ്റെ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഉള്ളൊരു കോട്ടൊക്കെ അടർത്തി മാറ്റിക്കൊണ്ട് ഒരു സ്റ്റാർട്ടിങ് ആ സിനിമ ചെയ്തിട്ടുണ്ട്, വിക്രം ചെയ്ത മഹാൻ എന്ന് പറയുന്ന സിനിമ. പക്ഷേ ആ കോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അർത്ഥം, അത് കഴിഞ്ഞ് സിനിമ മുഴുവൻ കണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മഹാത്മാഗാന്ധിൻ്റെ തന്നെ ഐഡിയോളജി മാറ്റിക്കളയുന്ന രീതിയിലാണ് നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് അങ്ങനെ. അപ്പം അത്തരം ചില കോട്ടുകളൊക്കെ അങ്ങനെ അടർത്തി മാറ്റിയിട്ട് ഒരു സിനിമയൊന്നും അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ട് ആ ഐഡിയോളജിയിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ നിരൂപണം നടത്തുന്ന ആളുകളും ഇപ്പോൾ കണ്ടുവരുന്ന പല നിരൂപണം. ചിലപ്പോൾ ഒരു ട്രെയിലർ വന്നു കഴിഞ്ഞാൽ നിരൂപണം നടത്തുന്ന കാണാം, ചിലപ്പോൾ അതിൻ്റെ പോസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ നിരൂപണം നടത്തുന്ന കാണാം, അല്ലെങ്കിൽ പാട്ട് വെച്ച് നിരൂപണം നടത്തുന്ന കാണാം, അല്ലെങ്കിൽ ഒരു സീൻ വെച്ച് നിരൂപണം നടത്തുന്ന കാണാം. അങ്ങനെ നിരൂപണം നടത്തുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു നിരൂപണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നമ്മളിപ്പോൾ ഒരു വീട്, നമ്മളുടെ ഒരു വീട് കാണിക്കാൻ വേണ്ടി ആ വീടിൻ്റെ ഒരു കട്ട ഇളക്കിക്കൊണ്ടിട്ട് ഇതാണ് എൻ്റെ വീട് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു റോസാ ചെടീൻ്റെ ഒരു ഇതളെടുത്തുകൊണ്ട് ഇതാണ് റോസാപ്പൂ എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ആ റോസാപ്പൂവ് അവിടെ നിൽക്കുന്ന ആ റോസാപ്പൂവിൻ്റെ ചെടി, അതിൻ്റെ മുള്ള്, അത് ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു, എവിടെ നിൽക്കുന്നു എന്നതെല്ലാം അതിൻ്റെ ഒരു മാറ്ററാണ്. അപ്പോൾ ഒരു ആർട്ട് വർക്കിനെ വിലയിരുത്തുമ്പോൾ അതിൻ്റെ കാലഘട്ടം, അത് നിൽക്കുന്ന സ്ഥലം, അതിൻ്റെ സാഹചര്യം, അതിൻ്റെ രൂപം എല്ലാം കൂടെ മൊത്തമായി വന്നു കഴിഞ്ഞാൽ മാത്രമേ, അത് മൊത്തമായി നമ്മൾ ആസ്വദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്കതിനെ നിരൂപണം നടത്താൻ പറ്റൂ. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് എടുത്തിട്ട് നിരൂപണം നടത്തുക എന്ന് പറയുന്ന കാര്യം ശരിയായിട്ടുള്ള കാര്യമല്ല.
അപ്പോൾ അതുപോലെ തന്നെ ഈ കാലഘട്ടം, അതുപോലെ തന്നെ ഈ ഒരു നടനോടുള്ള ആരാധന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ആക്ടറുടെയോ ഒക്കെ മുൻപ് കണ്ട സിനിമകളുടെ വെച്ചിട്ട് ഒരു മുൻവിധിയോടെയൊക്കെ പോയിട്ട് നമ്മളൊരു സാധനത്തിന് സമീപിച്ചിട്ട് നമ്മളതിനെ അയ്യോ ഞാൻ വിചാരിച്ച പോലെ ആയില്ല എന്ന് പറയുന്നത് കൃത്യമായൊരു വിമർശനമാണ്. വിമർശനം എന്ന് പറഞ്ഞാൽ കുറ്റം പറയുക നേരത്തുള്ളൂ, അതൊരു നിരൂപണം അല്ല. അപ്പോൾ യാതൊരു മുൻവിധിയും ഇല്ലാതെ ഒരു കാര്യങ്ങളും എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ച്, എല്ലാ ബാഗേജുകളും ഇറക്കി വെച്ചുകൊണ്ട് തന്നെ ഒരു കലാസൃഷ്ടിയെ കൃത്യമായി നമ്മളുടെ ഒരു ഈഗോ വരെ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ ഒരു കലാസൃഷ്ടിയെ മനസ്സിലാക്കുകയും വായിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളതിൻ്റെ നിരൂപണത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ നിരൂപണം എന്ന് പറയുന്ന സാധനത്തിൽ തന്നെ നമുക്ക് നിരൂപണം ചെയ്യണമെങ്കിൽ ആ കലാരൂപത്തെക്കുറിച്ചുള്ള വ്യക്തമായ അറിവും ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ പറയുന്നത് അഭിപ്രായമോ വിമർശനമോ ആയിപ്പോവും, നിരൂപണമാകില്ല. അവിടെയാണ് പഠിച്ചിട്ട് വിമർശിക്കുക എന്ന വാക്കിനെ കുറച്ചുകൂടെ മാനങ്ങൾ വരുന്നത്. ഇപ്പം ഈ അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ കുറേ സോഷ്യൽ സാഹചര്യങ്ങളൊക്കെ മാറുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറും. ഇപ്പം നമുക്ക് പണ്ട് കണ്ട കാര്യങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്ത്രീവിരുദ്ധമായിട്ട് തോന്നും, അല്ലെങ്കിൽ നമ്മുടെ പൊളിറ്റിക്കൽ സെറ്റേറുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴുള്ള പലതരം സോഷ്യൽ ഒരു മാറ്റം, ബാലൻസിങ്ങിൽ ഒക്കെ ഒരു മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ സിനിമ എടുത്തിട്ട് അയ്യോ ഈ സിനിമയിൽ സ്ത്രീവിരുദ്ധത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സിനിമ പൊളിറ്റിക്കലി കറക്റ്റല്ല എന്ന് പറയുന്നത് കൃത്യമായി തെറ്റാണ്. അതാണ് നേരത്തെ പറഞ്ഞ പോലെ റോസാച്ചെടി എവിടെ നിൽക്കുന്നു അത് കണ്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നത് പോലെ, നമ്മളൊരു സിനിമയും അതിൻ്റെ കാലഘട്ടം അറിഞ്ഞും അതിൻ്റെ ഒരു സോഷ്യൽ എങ്ങനെയാണ്, സോഷ്യൽ പൊളിറ്റിക്കൽ ആയിട്ട് എങ്ങനെ നിൽക്കുന്നു, സോഷ്യോ പൊളിറ്റിക്കലായിട്ട് ആർട്ട് വർക്ക് എങ്ങനെ നിൽക്കുന്നു, ആ സമയത്തുള്ള ഒരു സെനാരിയോ കൂടെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ സിനിമയെ വിലയിരുത്തണം. കാരണം കാലഘട്ടത്തെ നോക്കിയിട്ട് സിനിമ വിലയിരുത്തണം എന്ന് പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ സ്മൃതി ശ്രുതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ മനുസ്മൃതിനെയൊക്കെ എടുത്തിട്ട് ഈ കാലഘട്ടത്തിൽ കുറേ ആൾക്കാർ വിമർശിക്കുന്നതൊക്കെ കാണാം. മനുസ്മൃതി എന്നുള്ള വാക്കിൽ തന്നെയുണ്ട് സ്മൃതി. സ്മൃതി ശ്രുതി എന്ന് പറഞ്ഞാൽ, സ്മൃതി എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിനനുസരിച്ച് മറന്നു പോകേണ്ട, സ്മൃതിയിലായി പോകേണ്ട കാര്യം എന്നാണ്. ശ്രുതി എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്നത്, എപ്പോഴും ഏത് കാലത്തും നിലനിൽക്കുന്നതാണ്. ഇപ്പം മനുസ്മൃതിയിൽ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന സാധനം ആ ഒരു കാലഘട്ടത്തിന് ശേഷം മാറിപ്പോകേണ്ട ഒരു കാര്യമാണ്, അതിനെ രണ്ടാമതെടുത്ത് വിമർശിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിൽ ശ്രുതി എന്ന വാക്ക് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന വാക്ക് ശ്രുതിയാണ്, അതെപ്പോഴും ഒരേപോലെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ മനുസ്മൃതി ശ്രുതി എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഇത് കാലഘട്ടം എന്ന് പറയുന്ന കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്ത് കാര്യത്തെയും നിരൂപിക്കേണ്ടത്. എ വർക്ക് ഷുഡ് ബി ജഡ്ജ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ഏസ്തെറ്റിക്സ് എന്ന് കേട്ടിട്ടില്ലേ. അതായത് അതിൻ്റെ ഏസ്തെറ്റിക്സ് വെക്കുന്ന, അത് എന്താണോ അത് മുന്നോട്ട് വെക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ ആ വർക്കിനെ നമ്മൾ ജഡ്ജ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു വർക്കും ഒരു കാഴ്ചക്കാരനൊരു ചലനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് നിരൂപക ശ്രദ്ധ അല്ലെങ്കിൽ നിരൂപണം നടത്തേണ്ട ആവശ്യമുള്ളൂ എന്നാണ്. ആഫ്റ്റർ എ കംപ്ലീഷൻ ഓഫ് വർക്ക് ഓദർ ഷുഡ് ബി ഡയഡ് എന്ന്. ഒരു സാധനം ഒരാൾ ഒരു ഉപജ്ഞാതാവ് അങ്ങോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ അതൊരു പ്രേക്ഷകനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അയാൾ മരിച്ചു, സൃഷ്ടാവ് മരിച്ചു കഴിഞ്ഞ് പിന്നെ സൃഷ്ടാവ് എന്ത് വിചാരിച്ചോ അല്ലെങ്കിൽ സൃഷ്ടാവിന് എന്ത് തോന്നുമോ എന്നൊന്നുമില്ല. അതൊരു പിന്നെ കാഴ്ചക്കാരൻ്റെ അവൻ്റെ മുമ്പിലേക്ക് കൊട്ടി കൊടുക്കുന്നൊരു വർക്ക് മാത്രമാണ്. അവന് എന്തും പറയാം, എങ്ങനെയും ആസ്വദിക്കാം. അപ്പോൾ അവൻ്റെ ആസ്വാദന നിലവാരം കൂട്ടുന്നതും അവൻ്റെ അവനൊരു ഗുണമുണ്ടാക്കിയതുമായിട്ടുള്ള അവൻ ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് നല്ലൊരു ആർട്ട് വർക്കായി മാറുക. ഇതേപോലെ നമ്മൾ ചില സ്ഥലത്ത് നമുക്ക് എന്ത് ഒന്നും അറിയാതെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് പല പലയിടത്തും കേട്ടിട്ടുള്ളൊരു സാധനമാണ്. നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു കറണ്ടൊക്കെ പോയിട്ട് അല്ലെങ്കിൽ വെളിച്ചമില്ലാതൊക്കെ ആകുന്ന സമയത്ത് ഒരു പെട്ടെന്ന് പറയുന്നൊരു സാധനമുണ്ട്, നമ്മൾ കേട്ട് മറന്നൊരു സാധനമാണ്, വെളിച്ചം ദുഃഖമാണോ ഉണ്ണി തമസല്ലോ സുഖപ്രദം. സത്യത്തിൽ വെളിച്ചം ദുഃഖമാണോ തമസോ സുഖപ്രദമാണോ? ഒരിക്കലുമല്ല. പക്ഷേ ഈ ഒരു സാധനം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമുണ്ട്, എന്ത് എങ്ങനെ എവിടെ എന്നൊന്നും അറിയാതെ നമ്മളതങ്ങ് പറയുകയാണ്. അപ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലാക്കിയും എവിടെയാണത് പറയേണ്ടതെന്നും എന്തിനാണ് പറയുന്നതെന്നും മനസ്സിലാക്കി മാത്രമേ പറയാകൂ. അങ്ങനെയുള്ള നിരൂപണത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകൾക്കോ മാത്രമേ കേൾവിക്കാരുണ്ടാവും, കാഴ്ചക്കാരുണ്ടാവും, അംഗീകാരം ലഭിക്കുകയുള്ളൂ.